ഇത് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ക്വസ്റ്റ്യൻ ഒക്കെ ആകുമ്പോൾ 2019 സ്കീമായാലും 2015 സ്കീമായാലും എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാറുണ്ട്. അത് ഒന്നില്ലെങ്കിൽ സെൻട്രോഡ് കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനായിരിക്കും. 10 മാർക്കിനാണ് ചോദിക്കാറ് പൊതുവേ. സെൻട്രോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ 10 മാർക്ക് എളുപ്പത്തിൽ കിട്ടും. മൊമെന്റ് ഓഫ് ഇനേഷ്യയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം എന്താണെങ്കിൽ ചിലപ്പോൾ സെൻട്രോയിഡ് കണ്ടുപിടിച്ചിട്ടായിരിക്കണം മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതായത് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിച്ചതിന് ശേഷം ആയിരിക്കണം IXX IYY കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പം സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ ഉണ്ട്, മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ ടേബിൾ ഉണ്ട്. അപ്പോൾ രണ്ട് ടേബിളും പഠിച്ചാലാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതെല്ലായ്പ്പോഴും ഇല്ല, ചിലപ്പം മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ക്വസ്റ്റ്യനിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ചിലപ്പോൾ നമുക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അത് ചില ക്വസ്റ്റ്യനിൽ ഡിപ്പെൻസ്, ഓരോ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് നിൽക്കും. അതിലും സിമ്മട്രിക് ആയിട്ടുള്ളൊരു സെക്ഷന് അവർ ആക്സിസ് തന്നിട്ടുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ സെൻട്രോയിഡ് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡും മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനുള്ള മെത്തേഡും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ 10 മാർക്കിനാണ് സെൻട്രോ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ അതിലൊരു 2-3 മാർക്ക് വീതം എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാനുണ്ടോ, ബാക്കി 6 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ അടുത്തായിരിക്കും IXX IYY കണ്ടുപിടിക്കേണ്ടി വരിക മിക്കതും. അപ്പം അങ്ങനെയാണെങ്കിൽ 3-4 മാർക്ക് നമുക്ക് സെൻട്രോയിഡൊക്കെ പഠിച്ചാൽ തന്നെ കിട്ടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണെങ്കിൽ നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ 6 മാർക്ക് 5 മാർക്കിൻ്റെ അടുത്ത് കിട്ടും. പിന്നെ അതിലുള്ള ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ഒന്ന് റേഡിയസ് ഓഫ് വേരിയേഷൻ, പാരലാക്സ് തിയറം, പ്രൊഡക്റ്റ് ഓഫ് ഇനേഷ്യ, പ്രൊപൾഷൻ കോഫിഷ്യന്റ് തിയറം, അതാണ് പൊതുവേ ചോദിക്കുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. മിക്കത് തന്നെ ചോദിക്കുള്ളൂ, വേറെ എക്സ്ട്രാ ചോദിക്കാറില്ല. പിന്നൊരു എക്സ്ട്രാ നിങ്ങൾക്ക് ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് സ്പേസിൻ്റെ പ്രോബ്ലം, അതായത് 3 ഡയമെൻഷൻ ആയിട്ടുള്ള പ്രോബ്ലം. ഏതെങ്കിലും ഒരു 3 ഡയമെൻഷൻ ഫിഗർ തന്നിട്ട് അതിൻ്റെ ഫോഴ്സസ് കണ്ടുപിടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ അതിൻ്റെ ഒപ്പം വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക, അത് ലാസ്റ്റ് നോക്കിയാൽ മതി, ആദ്യം തന്നെ നോക്കണ്ട. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, അത് പഠിച്ച് മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ കിട്ടും, ഇല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എല്ലാ സെക്ഷൻസ് എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോക്കിയാൽ മതി.